നമസ്കാരം. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ യുവതികൾക്കായി പ്രത്യേക അയ്യപ്പ ക്ഷേത്രം പണിയുമെന്ന ആഹ്വാനവുമായി സുരേഷ് ഗോപി എം പി രംഗത്തെത്തിയിരിക്കുന്നു. ബാലുശ്ശേരിയിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. യുവതികൾക്കായി അയ്യപ്പ ക്ഷേത്രം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി റാന്നിയിലോ പരിസരത്തോ സ്ഥലം ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിക്കും, ഇല്ലെങ്കിൽ വിഷയത്തിൽ സമാന മനസ്കരായ ആളുകളുടെ സഹകരണത്തോടെ സ്ഥലം ലഭ്യമാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതാണ്: ശബരിമല ഒരിക്കലും യുവതികൾക്ക് കയറാൻ പറ്റുന്ന സ്ഥലമല്ല. അയ്യപ്പ ഭക്തരായ യുവതികൾ ഉണ്ടെങ്കിൽ അവർക്ക് സമാനമായ രീതിയിലുള്ള ഒരു ക്ഷേത്രം നിർമ്മിച്ചു നൽകും. അങ്ങനെ അയ്യപ്പനെ കാണാൻ പോകേണ്ട യുവതികൾ ഈ യുവതികൾക്കായി പ്രത്യേകം നിർമ്മിച്ച ക്ഷേത്രത്തിലേക്ക് പോവുക, അല്ലാതെ ശബരിമലയിലേക്ക് വരാതിരിക്കുക. ഭക്തരായ സ്ത്രീകൾക്ക് യുവതികൾക്കൊക്കെ അയ്യപ്പനെ കാണണമെന്ന് ഇനി ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി ഒരു പ്രത്യേക അയ്യപ്പ ക്ഷേത്രം യുവതികൾക്കായി നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി. കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇതിനായി സ്ഥലം ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിനോടും ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി എം പി പറയുന്നത്. ഇനി അതല്ല സ്ഥലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനാവശ്യമായ സ്ഥലം നൽകിയില്ലെങ്കിൽ ഈ വിഷയത്തിൽ സമാന മനസ്കരായ ആളുകളുടെ കയ്യിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് അവിടെ ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി എം പി പറയുന്നത്. എന്തായാലും ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക തീരുമാനം എന്ന നിലയിലല്ല അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ ഒരു എം പി എന്ന നിലയിൽ താൻ അത്തരത്തിൽ നീങ്ങുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അതായത് ബി ജെ പി ഈ വിഷയത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ശക്തമാക്കുന്നതിനിടെ ഒരു എം പി എന്ന നിലയിൽ താൻ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഒരു നിലപാടുമായാണ്. അങ്ങനെ അയ്യപ്പനെ കാണണം, അയ്യപ്പനെ ദർശിക്കണമെന്ന് ആഗ്രഹമുള്ള യുവതികൾ ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ ഒരു പ്രത്യേക അയ്യപ്പ ക്ഷേത്രം ഉണ്ടാക്കിയാൽ അങ്ങനെ ആ പ്രശ്നം അങ്ങ് പരിഹരിക്കാം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. എന്തായാലും ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക തീരുമാനം എന്ന നിലയിൽ ഒരിക്കലും ഇത്തരമൊരു പരാമർശം എവിടെയും വന്നിട്ടില്ല. മറിച്ച് സുരേഷ് ഗോപി എം പി വ്യക്തിപരമായി ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എം പി എന്ന അധികാരം ഉപയോഗിച്ച് താൻ സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു എം പി എന്ന നിലയിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഇടപെടാൻ താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്.